കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരുന്നത് ഒരു വിശ്വാസി ഓർത്തിരിക്കേണ്ട ഏഴ് കാര്യങ്ങളെ കുറിച്ചാണ്. ഒരു വിശ്വാസി മറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ എപ്പോഴും ഓർക്കേണ്ട ഏഴ് കാര്യങ്ങളിൽ ഇനി ഒടുവിലത്തെ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യങ്ങൾ, ഒന്ന്, ദൈവത്തെ മറക്കരുത് എന്നുള്ളതാണ്. രണ്ട്, ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. മൂന്ന്, ദൈവവചന ഉപദേശം മറക്കരുത്. നാല്, അതിഥി സൽക്കാരം മറക്കരുത്. അഞ്ച്, നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നന്മ ചെയ്യുവാൻ മറക്കരുത് എന്നുള്ളതാണ്. എബ്രായ ലേഖനം 13:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു. അപ്പൊ പുതിയ നിയമ വിശ്വാസികൾ എല്ലാവരും തന്നെ ശരിക്കും പുരോഹിതന്മാരാണ്. സകലർക്കും യാഗമർപ്പിക്കാം. അപ്പൊ പുരോഹിത വർഗം അർപ്പിക്കേണ്ട മൂന്ന് യാഗങ്ങളെ കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആ വായിച്ച വേദഭാഗം എബ്രായർ 13:16 നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കും. അപ്പോ ദൈവം പ്രസാദിക്കുന്ന യാഗങ്ങൾ ചിലതുണ്ട്. നമ്മൾ പുതിയ നിയമത്തിലുള്ള എല്ലാവരും തന്നെ രാജകീയ പുരോഹിത വർഗമാകയാൽ എല്ലാവർക്കും തന്നെ യാഗം കഴിക്കുവാൻ ഡയറക്റ്റ് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവകാശം ദൈവം തന്നിരിക്കുകയാണ്. അപ്പൊ പുരോഹിത വർഗം അർപ്പിക്കേണ്ട മൂന്ന് യാഗങ്ങൾ, ഒന്ന്, വ്യക്തിപരമായ യാഗം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. അതിനാൽ വ്യക്തിപരമായി നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ കൂടെ യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കണം. റോമാലേഖനം 12:1, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോൾ വ്യക്തിപരമായ യാഗം, നമ്മളെ തന്നെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം. കാരണം കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നപ്പോൾ നാം തീർച്ചയായിട്ടും നമ്മെ തന്നെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ യാഗം എന്നുള്ള, അതായത് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ ദൈവം പ്രസാദിക്കുന്ന യാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമ്മൾ വ്യക്തിപരമായിട്ട് യാഗമായിട്ട് തീരണം. രണ്ട്, അല്ലെങ്കിൽ ബി, സ്തോത്രയാഗം. എബ്രായ ലേഖനം 13:15 നമ്മൾ വായിക്കുന്നു, അതരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. ഒരു ദൈവ പൈതലിന്റെ വായിൽ നിന്നും സ്തോത്രയാഗം അർപ്പിക്കപ്പെടണം, സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കപ്പെടണം. വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തു മാന്ദ്രം ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും ഒക്കെ അതിൽ പെടും. അപ്പൊ സ്തോത്രയാഗം നമ്മൾ അർപ്പിക്കണം, അധരത്തിൽ നിന്നും വരുന്ന സ്തോത്രം. അപ്പോൾ സ്തോത്രയാഗം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഒന്നാരോ വല്ലപ്പോഴും ഒരു സ്തോത്രം പറയുന്നതല്ല, ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും നമ്മൾ സ്തോത്രം പറയണം. എല്ലാറ്റിനും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്ത് ചെയ്താലും അതിന് അത് ദൈവനാമം മഹത്വമുള്ളതായിരിക്കണം. അപ്പൊ സ്തോത്രയാഗം നമ്മൾ കരയറ്റണം. പുതിയ നിയമ വിശ്വാസിയുടെ വായിൽ നിന്നും കുതിച്ചുയർന്നു വന്നുകൊണ്ടിരിക്കേണ്ട ഒന്നാണ് അതരഫലം എന്ന സ്തോത്രയാഗം. അത് ഇടവിടാതെ അർപ്പിക്കണം എന്ന് തിരുവെഴുത്തിൽ കാണും. മൂന്ന്, നന്മ ചെയ്യുക. അതായത് എബ്രായ ലേഖനം 13:16 നമ്മൾ വായിച്ചല്ലോ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. അപ്പോൾ ഇതിൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് നന്മ ചെയ്യുക. അപ്പൊ നന്മ ചെയ്യുക എന്നുള്ളത് ഒരു യാഗമായിട്ട് ദൈവവചനം പറയുന്നു. നന്മ ചെയ്യുക എന്നുള്ളത് ഒരു ദൈവിക സ്വഭാവമാണ്. നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ നന്മ ചെയ്യുവാൻ കടപ്പെട്ടവരാണ്.
നമ്മെ ദൈവം ലോകത്തിന്റെ ഉപ്പുകളാക്കി ഇവിടെ ആക്കിയിരിക്കുകയാണ്. ലോകത്തിന് രുചി പകരുവാൻ, ലോകത്തിന് ചൈതന്യം പകരുവാൻ, ലോകത്തിന് മധുരം പകരുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കും. അപ്പോ ലോകത്തിന്റെ ഉപ്പുകളാക്കി നമ്മെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നമ്മൾ രുചി പകരേണ്ടവരാണ്. എങ്ങനെ രുചി പകർന്നു കൊടുക്കാൻ പറ്റും? നന്മ ചെയ്യണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. ദൈവവചനം പറയുന്നത് എല്ലാവർക്കും നന്മ ചെയ്യണം, വിശേഷാൽ സഹോദര വർഗത്തിന് എന്നുള്ളതാണ്. അപ്പോൾ ദൈവമക്കളായ ഞാനും നിങ്ങളും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഏവരും നന്മ ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. ചില ആളുകൾ ദൈവമക്കൾക്ക് മാത്രം എന്തെങ്കിലും നന്മ ചെയ്യത്തുള്ളൂ, എന്നാൽ അതല്ല, സകല മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഞാനും നിങ്ങളും സൽപ്രവൃത്തികൾ ചെയ്യണം, നന്മ ചെയ്യണം, എല്ലാവർക്കും നന്മ ചെയ്യണം. വിശേഷാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സഹ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മൾ നന്മ ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. ദൈവം നമ്മെ സൽപ്രവൃത്തികൾക്കായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് കൂട്ടായ്മ കാണിക്കുവാൻ മറക്കരുത്. അപ്പോൾ ഒരു വിശ്വാസി മറക്കാൻ പാടില്ലാത്ത ആറാമത്തെ കാര്യം കൂട്ടായ്മ കാണിക്കുവാൻ മറക്കരുത്. അപ്പൊ കൂട്ടായ്മ കാണിക്കുന്നത് ആരോടാണ്? ദൈവമക്കളോടാണ്. നന്മ ചെയ്യുന്നത് ദൈവമക്കൾക്കും ചെയ്യണം, ലോകത്തിലുള്ള ആർക്കും ചെയ്യണം. എന്നാൽ കൂട്ടായ്മ കാണിക്കുന്നത് ദൈവമക്കളോടുള്ള ബന്ധത്തിലാണ്. ഒരു വിശ്വാസി ദൈവമക്കളോട് കൂട്ടായ്മ കാണിക്കുന്നു. കൂട്ടായ്മയിൽ രണ്ട് വശങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ആത്മീയമായ കൂട്ടായ്മ. രണ്ട്, ഭൗതികമായ കൂട്ടായ്മ. അതിൽ ആത്മീയ കൂട്ടായ്മയെ കുറിച്ച് ആദ്യം പറയാം. അതായത് ആത്മീയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ സഭയിലുള്ള എല്ലാ ഇടയോഗങ്ങളിലും സഭ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന യോഗങ്ങളിൽ നമ്മൾ സംബന്ധിക്കണം. എങ്കിൽ മാത്രമേ ആത്മീയമായ കൂട്ടായ്മ നമുക്ക് പുലർത്തുവാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, ദൈവ ജനവുമായി ദൈവ മക്കളുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം പുലർത്തണമെങ്കിൽ ദൈവികമായിട്ടുള്ള സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ സംബന്ധിക്കണം. അതുപോലെ തന്നെ അയൽ സഭകളിൽ വിശേഷാൽ യോഗങ്ങൾ ഉണ്ടായാൽ പോയി നമ്മൾ സംബന്ധിക്കണം. ആത്മീയ വിഷയങ്ങളിൽ പോവുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹകരിപ്പിക്കുകയൊക്കെ ചെയ്യുക ആവശ്യമാണ്. ദൈവമക്കൾ ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് ആത്മീയ ബന്ധം പുലർത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ കൂട്ടായ്മ നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ സഭയിൽ പോവുകയില്ല, ആരാധനയ്ക്ക് പോവുകയില്ല, ബൈബിൾ ക്ലാസ്സിന് പോവുകയില്ല, പ്രാർത്ഥനയ്ക്ക് പോവുകയില്ല, വർഷത്തിൽ ഒരു പ്രാവശ്യം 31st മാത്രം പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കൂട്ടായ്മയാണ് അവന് ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിലുള്ളത്? ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആറാമത് ചിന്തിച്ചത് കൂട്ടായ്മ കാണിക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. അപ്പോ ആത്മീയമായ കൂട്ടായ്മ ഞാൻ പറഞ്ഞു. ഇനി ഭൗതികമായ കൂട്ടായ്മ. ആവശ്യങ്ങളിൽ ഇരിക്കുന്ന വിശ്വാസികളെ പരസ്പരം സഹായിക്കണം. നമ്മുടെ സഭകളിൽ വിശേഷിച്ച് നാം കൂടുന്ന സഭയിൽ ഉള്ള വിശ്വാസികൾക്ക് ആത്മീയമായി ഇരിക്കുന്ന ആ വിശ്വാസികൾ അല്ലെങ്കിൽ ആവശ്യങ്ങളിൽ ഇരിക്കുന്ന വിശ്വാസികളെ പോയി കാണണം, സഹായിക്കണം. ആവശ്യങ്ങളിരിക്കുന്നവരെ ചെന്ന് കണ്ട് സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ തിരുവഴുത്ത് പഠിക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്നവർക്ക് കൂട്ടായ്മ നൽകണം. അതും നമ്മൾ തിരുവഴുത്തിൽ കാണുന്ന കാര്യമാണ്. നമുക്കറിയാം, വചനം പഠിപ്പിക്കുക. നമുക്കറിയാം, ട്യൂഷൻ ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ അധ്യാപകർക്ക് ഫീസ് കൊടുക്കും. എന്നാൽ വേദപുസ്തകം പഠിക്കാൻ പോയാലോ? തീർച്ചയായിട്ടും ദൈവവചനം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തീർച്ചയായിട്ടും കൂട്ടായ്മ കാണിക്കുവാൻ കടപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് കൂട്ടായ്മ കാണിക്കുവാൻ കടപ്പെട്ടവരാണ്. അപ്പോസ്തലപ്രവൃത്തി 6 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മേശയിൽ ശുശ്രൂഷിക്കുവാൻ 7 തിരഞ്ഞെടുത്ത് ആക്കുന്നതായി കാണുന്നുണ്ട്. അത് അപ്പോസ്തലന്മാര് പറഞ്ഞു, ഞങ്ങള് മേശയിൽ ശുശ്രൂഷിക്കാൻ പോയാൽ പിന്നെ വചന ശുശ്രൂഷയിൽ ഉച്ചരിക്കുവാനും പ്രാർത്ഥനയിൽ ഉച്ചരിക്കുവാനും സാധിക്കയില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഉച്ചരിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് തീർച്ചയായിട്ടും അവർ ഫുൾ ടൈം
ദൈവിക വിഷയങ്ങളോടുള്ള ബന്ധത്തിലിരിക്കുമ്പോൾ അവരുടെ ഭൗതികമായ വിഷയങ്ങൾ തീർച്ചയായിട്ടും ദൈവമക്കളാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ വചനം പഠിപ്പിക്കുന്നവർക്ക് കൂട്ടായ്മ നൽകണം, കർത്താവിൻ്റെ വേലക്കാർക്ക് കൂട്ടായ്മ നൽകണം, ദൈവദാസന്മാരെ ദൈവത്തിന് യോഗ്യമാവണ്ണം തന്നെ യാത്ര അയക്കണമെന്ന് 3 യോഹന്നാൻ 6-7 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പൊ ദൈവദാസന്മാരെ ആ നിലയിൽ യോഗ്യമായിട്ട് യാത്ര അയക്കണം, അവർക്ക് ഉള്ള മുട്ടുകൾ കണ്ട് മനസ്സിലാക്കി സഹായിക്കണം. അത് ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യമാണ്. തുടർന്ന് നമ്മൾ വീണ്ടും നോക്കുമ്പോൾ ദൈവ മക്കൾക്കും ദൈവദാസന്മാർക്കും കൊടുക്കുന്ന ഭൗതികമായ കൂട്ടായ്മ ദൈവസന്നിധിയിൽ യാഗമായിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്കറിയാം എത്ര മനുഷ്യന് ഉണ്ടെങ്കിലും കൊടുക്കുക എന്നുള്ളത് അതിന് താല്പര്യമുള്ളവർക്കും പ്രേരണ ഉള്ളവർക്കും മാത്രമേ നടക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ചിലപ്പോൾ വലിയ താല്പര്യം നമുക്കുണ്ടായിരിക്കാം, എന്നാൽ നമുക്ക് കൊടുക്കുവാനുള്ള ശേഷി ഇല്ല എന്ന് വിചാരിക്കുക. എന്നാൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരും പലപ്പോഴും കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളതിൽ നിന്ന് ഉള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിലത് അത് മാറ്റിവെച്ച് ത്യാഗം സഹിച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, കഷ്ടിച്ച് നമ്മുടെ ആഹാരത്തിന് മാത്രമേ കയ്യിൽ കാശുള്ളൂ എങ്കിൽ അതിൽ നിന്നും ഒരംശം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയോ ദൈവദാസന്മാരാരെങ്കിലും വരുമ്പോഴോ കൊടുത്താൽ അതിൽ കുറെ കുറവ് വരും. അപ്പോൾ അത് നമ്മൾ സഹിച്ച് വഹിച്ച് ആ കുറവ് നമ്മൾ സഹിച്ച് മുൻപോട്ട് പോയാണ് ആ കൂട്ടായ്മ കൊടുക്കുന്നത്. അത് ദൈവസന്നിധിയിൽ യാഗമായിട്ടും ത്യാഗമായിട്ടും അത് കണക്കാക്കുന്നു എന്നാണ്. അതാണ് നമ്മൾ എബ്രായ ലേഖനം 11:16 നമ്മൾ കാണുന്നത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. അപ്പോൾ ഒരു ദൈവ പൈതൽ ഒരിക്കലും കൂട്ടായ്മ കാണിക്കുവാൻ മറക്കാതിരിക്കണം. എന്നാൽ ഈ വിഷയത്തിൽ അനേകരത് മറക്കുന്നവരായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ദൈവിക വിഷയങ്ങൾക്ക് കൊടുക്കുവാൻ മടി കാണിക്കുന്ന ആളുകളുണ്ട്. കൊടുത്താൽ തീർച്ചയായിട്ടും കുറഞ്ഞു പോകും എന്നാണ് പലരും ധരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കലുമല്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് തിരുവെഴുത്തിൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ നാമമഹത്വത്തിനായിട്ട് കൊടുത്തിട്ടുള്ള ആർക്കും തന്നെ കുറഞ്ഞു പോയിട്ടില്ല. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും. നമുക്കറിയാം സാറാഫാത്തിലെ വിധവയും മകനും കൂടെ ഇതാ അവർക്ക് ആകപ്പാടെ 2 അട ഉണ്ടാക്കാനുള്ള മാവും അല്പം എണ്ണയും മാത്രമേ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അത് കഴിച്ചിട്ട് മരിക്കാൻ വേണ്ടിയിരുന്ന സന്ദർഭത്തിലാണ് ഒരു ദൈവദാസൻ ചെന്ന് കയറുന്നത്. അപ്പോൾ സംഭവിച്ചത് എന്താ? ദൈവദാസൻ പറയുന്നൊന്നും അറിഞ്ഞില്ല. ദൈവദാസൻ പറഞ്ഞു, എനിക്ക് ഒരട ആദ്യം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. വിശന്ന് വലഞ്ഞിരുന്ന ദൈവദാസന് ഒരട ഉണ്ടാക്കി കൊടുത്തു. സംഭവിച്ചത് എന്താ? ആ ക്ഷാമം തീരുന്ന കാലത്തോളം തലത്തിലെ മാവ് കുറഞ്ഞു പോയിട്ടില്ല, ഭരണിയിലെ എണ്ണയും തീർന്നു പോകാതെ ദൈവം അത് വറ്റിപ്പോകാതെ സൂക്ഷിച്ചു. അതാണ് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളായ ഞാനും നിങ്ങളും കൂട്ടായ്മ കാണിക്കുവാൻ മറക്കരുത്. ഇനി 7-ാമത്തെ കാര്യം മറക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ വരവ് മറക്കരുതെന്നുള്ളതാണ്. 2 പത്രോസ് 3:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പൊ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ മറക്കരുതെന്ന് ഊന്നി പറയുന്ന ഒരു കാര്യം കർത്താവിന്റെ വരവാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് ഒരു വിശ്വാസി മറക്കാൻ പാടില്ല. ഇന്ന് അനേക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതവും അവരുടെ പോക്കും കാര്യങ്ങളും കാണുമ്പോൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ യാതൊരു പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്തവർ എന്ന് തോന്നിപ്പോ. ഒരു വിശ്വാസിയുടെ പ്രതീക്ഷ കർത്താവിന്റെ വരവാണ്. ആ വരവാണ് ശരീരത്തിന്റെ ആ വരവിലാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഈ ശരീരത്തിൽ ജീവിക്കുന്ന സഹോദരി സഹോദരന്മാർ ഈ കൊറോണയുടെ കാലയളവിൽ എന്തുമാത്രം വേദനയിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനേകർ ഈ ലോകം വിട്ടും മൺമറഞ്ഞു പോയി, പലരും പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. തീരാ രോഗത്തിൽ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ, പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടക്കാത്തത് കൊണ്ടാണ് ഒരു ദൈവ പൈതലിനും ലോകത്തിലുള്ള മനുഷ്യരെ പോലെ തന്നെ സകല പകർച്ചവ്യാധികളും ഒക്കെ പടർന്നു പിടിക്കുന്നത്. പ്രിയമുള്ളവരെ,
നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ തീരാൻ പോവുകയാണ്, കഷ്ടങ്ങൾ മാറാൻ പോവുകയാണ്. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. അതിനാൽ കർത്താവിൻ്റെ വരവ് നമ്മൾ മറക്കാൻ പാടില്ല. ഇനി വരവ് മറക്കാൻ പാടില്ല എന്നുള്ളതിന് ഉള്ള വേറൊരു കാരണം, മണവാട്ടിയെ എത്രയും വേഗം ചേർക്കുക എന്നുള്ളത് മണവാളന്റെ ലക്ഷ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2021 വർഷങ്ങൾക്ക് മുമ്പ് മണവാളനായ കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വരികയും യാഗമായി തീരുകയും താൻ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നമുക്ക് നൽകി. ഇതാ അവൻ പോയിരിക്കുകയാണ്. എത്രയും വേഗം മണവാട്ടിയെ വന്ന് ചേർക്കുക എന്നുള്ളത് മണവാളന്റെ ദൗത്യമാണ്. അതുകൊണ്ട് മണവാട്ടി എന്താണ് ചെയ്യേണ്ടത്? വിശ്വാസികളായ നാം തന്നെ തന്നെ ഒരുക്കി മണവാളവിന് വേണ്ടി കാത്തിരിക്കാം. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നെന്ന് മനസ്സിലാക്കി നമ്മൾ ചടകുടഞ്ഞ് എഴുന്നേറ്റ് കർത്താവിൻ്റെ വരവിനായി നോക്കി പാർത്തിയിരിക്കേണ്ടതാണ്. ഈ നാളുകളിലെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കൊറോണ ഇതാ കേരളത്തിൽ തന്നെ ഇപ്പോൾ 50,000-ത്തിലധികം കവിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൽ ലോകത്തിലും എല്ലായിടത്തും ഇതാ വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത തരംഗത്തിലേക്ക്, ഭൂത്തന്യ അവസ്ഥയിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആരൊക്കെ ഈ ലോകം വിട്ടു പോകുന്ന അറിയത്തില്ല. ഈ പ്രതിഭാസം എത്ര നാൾ നിലനിൽക്കും നമുക്കറിയില്ല. ഏതായാലും നമുക്ക് ഉള്ള പ്രത്യാശ നമ്മുടെ കർത്താവ് വരാറായി. കർത്താവ് തീർച്ചയായിട്ടും വരും. അതിനു ശേഷം ഇനിയും ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള നിലയിൽ മഹാപീഡന കാലഘട്ടത്തിലേക്ക് ഇതാ പ്രവേശിക്കാൻ പോവുകയാണ്. അതിന് തൊട്ട് മുമ്പ് കർത്താവ് വരും. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാ കാലഘട്ടത്തിലും ദൈവമക്കൾ കർത്താവ് വരുമെന്ന് ചിന്തിച്ചിരുന്നത് പോലെയല്ല നമ്മുടെ കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിക്കുക, കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ കർത്താവിൻ്റെ മടങ്ങി വരവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും നിറവേറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ മേഘത്തിലുള്ള വരവിനെ കുറിച്ച് ഒരു പ്രവചനവുമില്ല. എന്നാൽ മഹാപീഡന കാലഘട്ടത്തിൻ്റെ ഒടുവിലും മഹാപീഡന കാലഘട്ടത്തിൻ്റെ ആ സന്ദർഭത്തിലൊക്കെ നടക്കുവാൻ സാധ്യതയുള്ള അനേക വിഷയങ്ങളെ കുറിച്ച് ബൈബിളിൽ പറയുന്നു. അതെല്ലാം ഇപ്പോഴിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. മഹാപീഡന കാലവും കർത്താവിൻ്റെ വരവും തമ്മിൽ 6-7 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസി ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വിഷയമാണ് കർത്താവിൻ്റെ വരവ്. പ്രിയമുള്ളവരെ, ലോകം മുഴുവനും വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കാം. അവൻ്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. അത് മറക്കാതെ നമുക്ക് പ്രത്യാശയോടുകൂടി ഈ താഴ്ചയുള്ള ശരീരം മാറി തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടാൻ പോകുന്ന ആ മനോഹരമായ ശുഭമുഹൂർത്തം ഓർത്തുകൊണ്ട് പ്രത്യാശയോട് ജീവിക്കുവാൻ ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുന്നവരാണ്.